തബേ ചെക്കമല്ല വട്ടമല്ല തലയേക്കല്ലേ സാർ, ഇപ്പോഴത്തെ നല്ല വിഷപ്പാണ്. കാറ്റർപില്ലർ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാഴ്ച കൊണ്ട് ഒരു മനുഷ്യക്കുട്ടി ഒരു മൂന്ന് നില ബിൽഡിങ്ങിൻ്റെ അത്രയും വലുതായാൽ ആ ഒരു സ്കെയിലിന് അനുപാതികമായിട്ടാണ് ഈ കാറ്റർപില്ലറും വലുതായത്. പിന്നീട് ഇതൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ കാറ്റർപില്ലർ ബട്ടർഫ്ലൈ ആയി മാറുകയാണ് ചെയ്യുന്നത്. ബട്ടർഫ്ലൈ എന്താണ് ചെയ്യുക, ആരാ പറയുക? തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. പക്ഷെ ബട്ടർഫ്ലൈയുടെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് അടുത്ത ജനറേഷൻ ഉണ്ടാക്കുക, അടുത്ത ജനറേഷനിലേക്ക് ജീനുകൾ പാസ് ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ മുട്ട പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ ഈ ബട്ടർഫ്ലൈ കുടിക്കുന്ന തേനിൽ നിന്നും അതിന് കിട്ടില്ല. അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് ആ പ്രോട്ടീൻ കിട്ടുന്നത്? നമ്മൾ തുടക്കത്തിൽ കണ്ട ഓടി നടന്ന് ഫുഡ് അടിക്കുന്ന ഒരു കാറ്റർപില്ലർ അല്ലേ, അത് വെറുതെ ഭക്ഷണം കഴിച്ച് നടക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്, ഈ അടുത്ത ജനറേഷന് വേണ്ട പ്രോട്ടീൻ സംഭരിക്കുക കൂടിയായിരുന്നു ചെയ്തത്. കുട്ടിയായിരുന്നിട്ട് കൂടി അതിൻ്റെ ആ ഉത്തരവാദിത്വബോധം കണ്ടില്ലേ?